ഹായ്, ഇറ്റ്സ് മീ സെറ്റ്ലാക്സ് സേതുലക്ഷ്മി. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി കണ്ണമ്പ്രയിലുള്ള ഒരു വാവുമല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഉള്ളിലേക്കുള്ള കാഴ്ചകൾ ഒന്ന് കാണാം. അത്യാവശ്യം വലുതാണ്, ഭയങ്കര ഇരുട്ടുമാണ്. എത്തിയിരിക്കുകയാണ്. ഈ പടിക്കെട്ടുകളുടെ മുകളിലേക്ക് കയറുമ്പോൾ അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്. അതിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു വ്യൂ പോയിന്റും ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് വന്നേക്കുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. താഴെന്ന് കാണുമ്പോ കുറച്ച് സ്റ്റെപ്പ് ഉള്ളതെന്ന് നമുക്ക് തോന്നും. വെറുതെ അങ്ങ് മോള് വരെ സ്റ്റെപ്പ്. ആ പകുതി എത്തുമ്പോ തന്നെ ഞാൻ മടുത്തിട്ടുണ്ട്. വാവുമല മഹാസന്നിധിയിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ വിചാരിച്ച അത്യാവശ്യം വലിയ അമ്പലം പോലത്തെ ഒരു സെറ്റപ്പാണ് ഉദ്ദേശിച്ചത്, പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾക്ക് തൊട്ട് ബാക്കിൽ തന്നെ കാണാം ഒരു തറ ഇങ്ങനെ കിട്ടി. അതിന്റെ നടുക്ക് ഒരു ശിവലിംഗം വെച്ചേക്കുന്നതാണ് ഈ അമ്പലമായിട്ട് കാണുന്നത്. അതിന്റെ അപ്പുറത്തൊരു ബെല്ലും വെച്ചിട്ടുണ്ട്. നമ്മൾ കയറി വന്നിരിക്കുന്ന ഈ വാവുമല എന്ന് പറയുന്ന ഒരു വലിയൊരു പാറയാണ്. ഈ പാറയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചുറ്റും മലനിരകളും വീടുകളും വയലും ഫുൾ സൈഡ് നാല് സൈഡും അങ്ങനെയുള്ള രീതിയിലാണ് കാണുന്നത്. എന്തായാലും നമുക്ക് ആ കാഴ്ചകളൊന്ന് കാണാം. അത്യാവശ്യം ഈവനിങ് ഒക്കെ വന്ന് ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ്. സൺസെറ്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഏകദേശം കുറച്ചു പേരൊക്കെ ഇവിടെ വന്ന് ഞാൻ ഈ വന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഈ അമ്പലത്തിന്റെ തൊട്ടിപ്പുറത്തായിട്ട് താഴെ ഒരു പൂജയുണ്ട്. ജസ്റ്റ് അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം. ഇതാണ് നമ്മുടെ ആ ഗുഹ. ഇതുപോലെ വേറൊരു ഗുഹയും കൂടെ ഉണ്ട്. നമ്മളിതേ ആ കാണുന്ന ഒരു കോറിയാണ്. ആദ്യം ഇതുപോലെ തന്നെയൊക്കെ ഉള്ള ഒരു മലയായിരുന്നു, അത് പാറക്കെട്ടായിരുന്നു. അത് മുഴുവൻ ഇതേ ഇപ്പൊ പൊളിച്ച് ഈ അവസ്ഥയിലായിട്ടുണ്ട്. അമ്പലത്തിലൊക്കെ
ഇത് നല്ല ഭംഗിയുള്ള കുട്ടിയാ, മറ്റേതുപോലെയല്ല, നല്ല വിവിധ. ഇങ്ങോട്ട് വരാൻ പറ്റൂ ഇതിന്റെ. എടാ, ഇത് വല്ല മൃഗങ്ങളുടെ ഒക്കെ കുഹയാണോ? കഷ്ടപ്പെട്ട് കുറച്ച് കാടിനുള്ളിൽ കൂടെ ഒക്കെ വന്നിട്ടാണ് ഈ ഗുഹ കണ്ടുപിടിച്ചത്. മറ്റേ ഗുഹ പോലെയല്ല ഇത്, അത്യാവശ്യം നല്ല വലിയ ഗുഹയാണ്. ഇനി നമുക്ക് എന്തായാലും ഇതിനുള്ളിലേക്കുള്ള കാഴ്ചകൾ ഒന്ന് കാണാം. അത്യാവശ്യം വലുതാണ്, ഭയങ്കര ഇരുട്ടുമാണ്, അതുകൊണ്ട് ഇതേ ഫ്ലാഷ് ഒക്കെ അടിച്ചിട്ടാ പോകുന്നത്. ഇവിടെ കപ്പടി വേസ്റ്റ് ആട്ടോ, ബിയറുടെ കുപ്പിയുടെ കുപ്പി കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ തീപ്പെട്ടി, അത്യാവശ്യം വെള്ളവടിയും പരിപാടിയും ഒക്കെ നടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പൊ നമ്മള് ഗുഹയുടെ ഉള്ളിലേക്ക് കയറിയിരിക്കാണ്. ഈ റൈറ്റ് സൈഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്കുള്ള വഴിയാണ്. അതേപോലെ തന്നെ ഈ ഒരു പോർഷനിൽ ഒരുപാട് സ്ഥലമില്ല, പക്ഷെ ഇങ്ങോട്ട് ചെറിയൊരു വഴി പോലെ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇതിനും അറ്റത്തേക്ക് എൻഡിങ് ഇങ്ങനെ കാണുന്നില്ല, നല്ല ദൂരത്തിലാണ് എൻഡിങ് വരുന്നത്. അപ്പൊ നമ്മൾ ഇതേ ഗുഹയ്ക്കുള്ളിൽ കയറിയപ്പോ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അതിഥിയെ കാണുകയാണ്. എനിക്കിതിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. മരിച്ചെന്ന് പറഞ്ഞിട്ടുള്ള വവ്വാലിന്റെ എൻട്രിപ്പെട്ട ഒരു വവ്വാലാണ്, അതും അതിന്റെ കുഞ്ഞും കൂടെയാണ് ഇരിക്കുന്നത്. നമ്മൾ പരമാവധി അതിനെ ശല്യം ചെയ്യാതെ ഉള്ള രീതിയിലാണ് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. അതവിടെ ഹാങ് ചെയ്തു ആകെ ആ ഒരു കുഞ്ഞും ആ ഒരു അമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ നരിച്ചീർ എന്ന് പറയുന്ന ഈ വവ്വാല് ഇയർലി വൺ ബേബി, അതായത് വർഷത്തിൽ ഒരു കുഞ്ഞാണ് ആ വവ്വാലിന് ഉണ്ടാവുന്നത്. നമ്മുടെ വാവുമലെന്നുള്ള ഇന്നത്തെ കാഴ്ചയിൽ അവസാനിക്കുകയാണ്. ഞങ്ങളൊന്ന് പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. എന്തായാലും ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ കുറച്ചു നേരം ഈവനിങ് ടൈമിലൊക്കെ, ഉച്ചസമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പുള്ളി കഴിഞ്ഞു പോകും, പക്ഷെ ഈവനിങ് ടൈമൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ ബൈ.